ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോയി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു പ്രോട്ടീൻ സാലഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ പ്രോട്ടീനും അതും ഇതൊക്കെ കഴിക്കണം എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് രാജ്മ ദാല് അതുപോലെ തന്നെ കുറച്ച് ചിക്ക് പീസ് എടുത്തിട്ടുണ്ട്. എനിക്കിത് രണ്ടുമാണ് കേട്ടോ ഇഷ്ടം. എന്താണെന്നറിയില്ല, ഈ പ്രഗ്നൻസിയിൽ എനിക്ക് തീരെ ഭക്ഷണത്തിനോട് വെറുപ്പുണ്ടോ. ഞാൻ അങ്ങനെ ഈ പറഞ്ഞ കണക്ക് പ്രോട്ടീനും വൈറ്റമിൻസും അടങ്ങിയ ഒരു സാധനം ഞാൻ കഴിക്കാറില്ല. വളരെ കഷ്ടപ്പെട്ടാണ് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ കഴിക്കുന്നത് തന്നെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ആയാൽ പറ്റില്ല, എല്ലാം കുറവാണ്, HB അടക്കം എല്ലാ സംഭവങ്ങളും കുറവാണ്. അപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈം അടുത്ത് വരുന്നുണ്ട്, അപ്പോൾ കുറച്ച് നല്ല ഹെൽത്തി ആവണം, കുറച്ച് നല്ലപോലെ കഴിക്കണം എന്നൊക്കെ. ശരി, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്ക് പീസും ഈ രാജ്മാദാലും തലേദിവസമേ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അളവിന് അത്ര എടുക്കാട്ടോ. ഞാനത് കുക്കറിൽ വെച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു കട്ടൻ കുടിച്ചാലോ എന്ന് തോന്നിയിട്ട് അപ്പോൾ എൻ്റെ തൊണ്ട ഈ ഭയങ്കര ത്രോട്ട് എപ്പോഴും എനിക്ക് ത്രോട്ട് പെയിനും കാര്യങ്ങളുമാണ്. ഇപ്പോൾ സംസാരം എൻ്റെ സൗണ്ടേ ചേഞ്ചായി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടേ ഇല്ലായത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തുളസി ഇലയും നവരയിലയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കട്ടനിട്ട് കുടിക്കാറുണ്ട്. അപ്പം നല്ലൊരു ആശ്വാസം കിട്ടും, പ്രത്യേകിച്ച് ഈ നവരയിലയും തുളസിയൊക്കെ ഇടുന്നതല്ലേ. അപ്പം ഒരു ആശ്വാസം. പക്ഷേ ഇതൊന്നും കുടിച്ചതിന് എൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നൊന്നുമില്ല. പക്ഷേ എന്നാലും തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടുമല്ലോ, ആ ഒരു ത്രോട്ട് പെയിനും ആ ഒരു എന്താ പറയുക, ആ സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് കുറച്ചൊരാശ്വാസം കിട്ടും. പ്രത്യേകിച്ച് ഞാൻ അന്ന് രാവിലെ ചപ്പാത്തിയാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു എന്തോ ഒരു വല്ലായ്ക ഒരു ഫീല്. അപ്പോൾ ഞാനൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് ബാക്കി പണിയിലോട്ട് വരാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ ഞാനങ്ങനെ ഒത്തിരി കുക്കിങ്ങും കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ ചെറുത് വീഡിയോ എടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ കുറേ ദിവസമായിട്ട് അയാൻ ചോദിക്കുന്നുണ്ട് ഷവർമ വേണമെന്ന്. കുറേ നാളായിട്ടോ, മാസങ്ങളോളം ആയോ ഷവർമയും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ വാങ്ങാറൊന്നുമില്ല, വാങ്ങാൻ പറ്റാറില്ല. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ചിക്കൻ ഒന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്ത് അങ്ങനെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ രണ്ട് ലെഗ് പീസ് എടുത്ത് അതിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് ഈ ഒരു മാരിനേഷൻ വേണം. പിന്നെ രണ്ടാമത് അടുത്ത മാരിനേഷനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഒരു മാരിനേഷൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇനി അടുത്ത് ഇതിൻ്റെ സെക്കൻഡ് മാരിനേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് സീഡ്സൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് വറ്റൽ മുളക്, അതുപോലെ തന്നെ മുഴുവൻ മല്ലി, പെരുംജീരകം, പിന്നെ ജീരകം, കുരുമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒത്തിരി നേരമൊന്നും വറുക്കണ്ട, നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാൻ ഇച്ചിരി വറുത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊടിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി ആ വറുത്തെടുത്തത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. വറുത്ത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം, ചൂടോടെ പൊടിക്കണ്ട, ഇച്ചിരി തണുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിപ്പം നമ്മൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഫൈൻ പൗഡറായിട്ടൊന്നും കിട്ടൂല. കുറച്ചായതുകൊണ്ട് ഇച്ചിരി തരിതരിപ്പായിട്ട് അങ്ങനെ കിടക്കും. പക്ഷേ അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കുറച്ച് പൊടിയുടെ കൂടെ തന്നെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ അടിക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ വന്നോളും.
ഇനി ആ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു എത്ര നേരം വെക്കാൻ പറ്റുമോ അത്ര നേരം വെക്കുക. ഇതിപ്പോൾ ഓവർ നൈറ്റ് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എത്ര നേരം കൂടുതൽ നമ്മൾ മാരിനേഷൻ ചെയ്ത് വെക്കുമോ അത്രത്തോളം ചിക്കന് ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നത്, ഇപ്പോൾ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് റെഡിയാക്കാനാണ്. അപ്പോൾ രാവിലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ഇത് ഫ്രിഡ്ജിലിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നപ്പോഴേക്കും എന്തേ നമ്മുടെ ചിക്ക് പീസും രാജ്മാ ദാലും ഒക്കെ വെന്തിട്ടുണ്ട്. ഞാനതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ടൊരു ബൗളിലേക്കാക്കി. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളരിക്കയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യും. നിങ്ങളെന്ത് കഴിക്കുമോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യട്ടോ. ക്യാപ്സിക്കം ചേർക്കാം, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ വേറെ എന്ത് നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമുണ്ടോ, ക്യാരറ്റ് അതൊക്കെ ചേർക്കാം. പക്ഷേ എനിക്ക് ക്യാപ്സിക്കം ഒന്നും അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല, പച്ചയ്ക്ക് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കണില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീര്, അതുപോലെ തന്നെ കുറച്ച് ഒലീവ് ഓയിൽ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ഇതിനൊന്നും എക്സാക്റ്റ് അളവൊന്നുമില്ല, നമുക്ക് എത്ര എങ്ങനെയാണോ നമ്മുടെ ഒരു ടേസ്റ്റ് അതിനനുസരിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് കഴിക്കുക. ഈ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ, ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ തീരെ തന്നെ ഫുഡ് എനിക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലത്തെ ഫുഡൊക്കെ ചിലപ്പം ഒരു ദോശ അല്ലെങ്കിൽ രണ്ട് ദോശ എന്താണോ കഴിക്കുന്നത് അതങ്ങനെ ആക്കിയിട്ട് ചോറൊക്കെ കുറച്ചാക്കിയിട്ട് ഇടയ്ക്ക് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കഴിക്കുന്നു. അല്ലാതെ ഞാൻ കഴിക്കുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നുന്നില്ല. അത് കാരണം നമ്മൾ മൂന്നേരം ആ കഴിക്കുന്ന ഫുഡുണ്ടല്ലോ ചോറും കാപ്പിയൊക്കെ, അതൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനത് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കേക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വാൾനട്ട് ഇരിപ്പുണ്ട്. അപ്പം എനിക്ക് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കണം, ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. പറ്റും, നമുക്ക് അഫോർഡബിൾ ആവുന്നത് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് നട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇരിപ്പുണ്ട്, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും വേണ്ട. അതിൽ എക്സ്പെഷ്യലി എനിക്ക് വാൾനട്ട് എനിക്ക് തീരെ ഇഷ്ടമില്ല. എനിക്കത് വായിൽ വെക്കുമ്പോൾ തന്നെ എനിക്ക് വോമിറ്റിംഗ് വരും, ഇഷ്ടമില്ല. അപ്പം എന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയ അന്നും മുതൽ ഞാൻ ഉമ്മയുടെ വായിൽ നിന്ന് എന്നും കേൾക്കുന്ന ഒരു പരിപാടിയാണ്, നിനക്കിത് ഒരെണ്ണെങ്കിലും ഒന്ന് എടുത്ത് കഴിച്ചുകൂടെ, നിനക്ക് ആ ബദാം എടുത്ത് കഴിച്ചുകൂടെ, നിനക്ക് എന്തെങ്കിലും കഴിച്ചുകൂടെ, നിനക്ക് ആ ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചുകൂടെ എന്നും ഉമ്മ പറയാതെ ഇപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി. ഹസ്ബൻഡായാലും അനിയത്തിയായാലും എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ പറയും, ഇത്ര ഈ ലാസ്റ്റ് സമയമായില്ല, അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ വാൾനട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തായാലും ഞാൻ വാൾനട്ട് കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലും അതിലും ഒക്കെ സെർച്ച് ചെയ്ത് ഞാൻ എനിക്ക് വാൾനട്ടും കഴിക്കാം, അയ്യാനും ഞാൻ കേക്ക് ഉണ്ടാക്കുന്നില്ല എന്നുള്ള പരാതിയും തീരും. അങ്ങനെ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് വാൾനട്ട് എടുത്തിട്ട് അതൊന്ന് ഞാനിങ്ങനെ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, ഒത്തിരി നമ്മൾ ക്രഷ് ചെയ്ത് അരച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എണ്ണ പോലെ അങ്ങനെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ അളവ് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ വാൾനട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാൾനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ്. കാരണം നല്ല അടിപൊളിയായിട്ട് വന്നൊരു കേക്കാണ്. മൈദയും മൈദാ ബേക്കിംഗ് പൗഡറും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പുകൂടി വേണം. ഉപ്പ് ഞാൻ പിന്നീടാണ് ചേർക്കുന്ന സമയത്ത് ചേർക്കാനായിട്ട് ഞാൻ പറഞ്ഞു, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എക്സ്ട്രാ ഹെൽത്തി ആക്കാം കേട്ടോ. നിങ്ങൾക്ക് വീറ്റ് ഫ്ലോറും അത് ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഹെൽത്തി ആക്കാം. പക്ഷേ ഓൾറെഡി ഈ വാൾനട്ട് തന്നെ കഴിക്കുന്നത് വലിയ കഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഗോതമ്പ് മാവൊക്കെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ
അതെല്ലാവർക്കും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ കഴിക്കില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ അതുകൊണ്ട് ഞാനത് ഗോതമ്പാവൊന്നും എടുത്തിട്ടില്ല, ഞാൻ മൈദാമാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ, മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മാവിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച വോൾനട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ആ സമയം ഫസ്റ്റ് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവ് മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മുട്ടയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനുവേണ്ടി 4 മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോഴേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ 4 മുട്ടയും വേണം. അപ്പോൾ ഞാൻ 4 മുട്ട എടുക്കുന്നുണ്ട് ഒരു ബൗളിൽ. അപ്പോൾ ഇത് പകുതി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതിൽ പഞ്ചസാര ചേർത്ത് തുടങ്ങും. അപ്പോൾ പഞ്ചസാര ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തു. അപ്പം പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഫുൾ ഇങ്ങനെ മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചസാര കുറച്ച് ഇങ്ങനെ നല്ല വലിയ തേരി പഞ്ചസാരയാണ്. അപ്പോൾ അത് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയൊക്കെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് പാലും അതുപോലെ തന്നെ എണ്ണയും ചേർക്കുന്നുണ്ട്. എണ്ണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. കേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ എക്സാക്റ്റ് അളവും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് നോക്കി ഈ കേക്കിൻ്റെ ഈ ഒരു മാവ് വന്നിട്ട് കുറച്ച് റണ്ണി ടെക്സ്റ്ററാണ് കേട്ടോ. നമ്മൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ച് റണ്ണി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ ഈ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്പാച്ചുല വെച്ച് ചെയ്യാം. എനിക്ക് പേഷ്യൻസ് കുറവായതുകൊണ്ടാണ്. ഞാൻ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഇൻ കേസ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം വെച്ച് ബീറ്റ് ചെയ്ത് ിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ തടയിട്ട് അതിൽ കുറച്ച് മൈദ മാവിട്ട് ഒന്ന് റെഡിയാക്കി എടുത്ത് എന്നിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. എനിക്കൊരു ഒരു 50 മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് റെഡി ആയിട്ടോ. 50 to 60 മിനിറ്റ്സ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേക്കിങ്ങിൻ്റെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ എനിക്കൊരു 50 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് ബേക്ക് ചെയ്ത് കിട്ടി.
അപ്പോൾ ഇതേ നമ്മുടെ വാൾനട്ട് കേക്കൊക്കെ റെഡി ആയിട്ട് വന്നു കേട്ടോ. അപ്പം കേക്ക് വന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാനിതിങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് ഈ കേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് ഈ കേക്ക് ഭയങ്കര പരീക്ഷണം, മടിച്ച് മടിച്ച കേക്ക് ഉണ്ടാക്കിയത് തന്നെ. ഇതെങ്ങനെയാവോ, വാൾനട്ട് ഇട്ട കേക്കാണ്, എന്ത് ടേസ്റ്റായിരിക്കുമോ, എങ്ങനെയായിരിക്കുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി വരാതായപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടെൻഷനായി. വളച്ചോൻ ഇത് അത്രയും കളയേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു. സംഭവം ഞാനെപ്പോഴും ഞാൻ ബേക്കിംഗ് പേപ്പർ ഇടും കേട്ടോ ഞാടിയിൽ, പക്ഷേ അത്രയൊന്നും പിടിച്ചില്ല. ജസ്റ്റ് ചെറുതായിട്ടൊരു ഇത് അടിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വരാതിരുന്നത്. അപ്പോൾ ഫൈനലി കേക്കൊക്കെ തണുത്തതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ ടെക്സ്റ്റർ ഒന്ന് സൂപ്പർ ടെക്സ്റ്റർ ആണ് കേട്ടോ, അടിപൊളി ടെക്സ്റ്റർ. അതൊരു ടേസ്റ്റ് വന്നിട്ട് നമുക്കിങ്ങനെ വാവ് സൂപ്പർ എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വാൾനട്ടിൻ്റെ ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ കഴിക്കണമല്ലോ എന്നുള്ള ഒരു ഇത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്തതാണ്. പക്ഷേ എനിക്ക് അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ കഴിച്ചപ്പോൾ നമ്മൾ ഐസ്ക്രീം കൂടെയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ച് സൂപ്പറായിരിക്കും എന്ന് തോന്നി. പക്ഷേ ബാക്കി എല്ലാവരും കഴിച്ചു കേട്ടോ കേക്ക്. അയ്യാനും കഴിച്ചു, അയ്യാന് ഓക്കെയാണ് കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊരു കോൺഫിഡൻ്റ് ആയി. അപ്പോൾ എൻ്റെ കുഴപ്പമാണ്, എനിക്ക് വാൾനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് എന്നെനിക്ക് മനസ്സിലായി. അയ്യാനും കഴിച്ചു. അപ്പം നമ്മൾ അടുത്ത ദിവസം നമ്മളിത് വെച്ചിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല. വാൾനട്ട് അറിയാലോ, വാൾനട്ട് കഷപ്പാണ്. അപ്പം ആ ഒരു പിട്ട ടേസ്റ്റ് ഈ ഒരു കേക്കിനുണ്ട്. പക്ഷെ അതർവൈസ് കേക്ക് സൂപ്പറാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഡിന്നർ ടൈമായി. അപ്പോൾ ഞാൻ അപ്പം ചിക്കൻ പുറത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് പുറത്തെടുത്ത് വെച്ചു. എന്നിട്ട് ഞാനതൊരു ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാകത്തിനുള്ള ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തടിക്കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ എനിക്കൊരു 60 മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് ബേക്ക് ചെയ്യാൻ. അപ്പോൾ ഈ 60 മിനിറ്റിൽ നിങ്ങൾ ഒരു 30 മിനിറ്റ് ഒരു സൈഡും, ഒരു 30 മിനിറ്റ് ആകുമ്പോഴേക്കും ഇങ്ങനെ പുറത്തെടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഒരു 30 മിനിറ്റ് വയ്ക്കുക. അപ്പോഴും രണ്ട് ഭാഗവും നമുക്ക് റെഡിയായി, കറക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടുള്ളൂ. ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, കുറച്ച് ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഇങ്ങനെ ഈ മസാലയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിക്കാൻ ആ സമയത്ത് കഴിക്കാൻ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ഈ ചിക്കൻ്റെ കൂടെ ബേക്ക് ചെയ്തെടുത്തിട്ട് ഞാനൊരു 170 ഡിഗ്രിയിൽ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ബേക്ക് ചെയ്തത്. നിങ്ങൾക്ക് പല ഇതിലും വെച്ചിത് ബേക്ക് ചെയ്യാറുണ്ട്. ഞാനൊരു റെസിപ്പി നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൽ 170 ഡിഗ്രി പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്കും നിങ്ങളുടെ ഓവൻ്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്ക്കാം. അപ്പം ഇവന് ഷവർമ്മ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. അപ്പം നോർമലി ഈ ഷവർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഷവർമ്മയെക്കാളും അവൻ ഇഷ്ടം നമ്മൾ അൽഫാം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തന്നെ പഞ്ഞി പോലത്തെ കുബൂസ് കിട്ടൂലേ. അപ്പോൾ അതിൽ ഈ എക്സാക്ട് ഇതുപോലെ ഇങ്ങനെ അവർ അതിൽ തരുന്ന ആ മയണൈസും ഇതുപോലെ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട്, സ്ലൈസ് അല്ലല്ലോ, ഇതുപോലെ ആക്കിയിട്ട് തരുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. അതായത് അവൻ്റെ പാകത്തിന് ഞാൻ ചെയ്തു കൊടുക്കും. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഷവർമ്മ വാങ്ങുന്നതിനേക്കാളും അവന് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ആ കുബൂസ് വാങ്ങാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കുബൂസ് ഞാനിങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ആ ഒരു കുബൂസയുടെ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. അതിൽ കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും വെച്ച്, കുറച്ച് മയണൈസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത ചിക്കൻ, കുറച്ചധികം ചിക്കനും വെച്ച്, കുറച്ച് കെച്ചപ്പും വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്തു. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവൻ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഹാപ്പി അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ കുബൂസ് ആണെങ്കിൽ അവന് കഴിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ടിൽ പല്ലൊക്കെ പോയിരിക്കുകയാണ്, ഒരു പല്ല് പോയി, ഒരു പല്ല് ആടുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കടിച്ച് തിന്നാനായിട്ട് പറ്റൂല.
അപ്പോൾ ആൾക്ക് ഇത് കഴിക്കാൻ കുറച്ച് ഹാർഡായിരുന്നു, പക്ഷേ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സങ്കടം പോയി. പാവത്തിന് നല്ലപോലെ കഴിക്കാനും പറ്റുന്നില്ല. എന്നാൽ അമ്മ സൂപ്പറായിരുന്നു, മാടിപ്പുലിയായിരുന്നു, ടേസ്റ്റായിരുന്നു എന്നൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു പാവം. മറക്കരുത് കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ.